കോവിഡ് വകഭേദങ്ങളുടെ വ്യാപനം കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പുതിയ നിയന്ത്രണങ്ങൾ പ്രവാസി നിയന്ത്രണം മാത്രമാക്കി മാറ്റുകയാണെന്ന പ്രവാസികൾ അടുത്തിടെ നടന്ന എടപ്പാൾ മേൽപാലം ഉദ്ഘാടനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം പ്രതിരോധവും ജാഗ്രതയും നിയന്ത്രണവും എല്ലാവർക്കും എല്ലായിടത്തും ആവശ്യമാണെന്ന് പ്രവാസികൾ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു പ്രവാസ ലോകത്തിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ 7 ദിവസത്തെ ക്വാറന്റൈൻ വേണം എന്ന് പറയുന്നു ഈ 7 ദിവസത്തെ ക്വാറന്റൈനിൽ നമ്മൾ റൂമിൽ ഒറ്റക്ക് റൂമിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വലിയ ജാതകളും പ്രകടനങ്ങളുമാണ് അത് ഒരു നിയന്ത്രണവുമില്ലാതെ കോവിഡിന്റെ ഒരു മാനദണ്ഡങ്ങളും നോക്കാതെയുള്ള പ്രകടനവും പൊതുയോഗമാണ് കാണുന്നത് ഈ പ്രവാസികളുടെ ഒരു വിഷമം ഒരു സർക്കാരും പിന്നെ കാണുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രവാസികൾക്ക് മാത്രം ക്വാറന്റൈൻ വെക്കുക വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ക്വാറന്റൈൻ മടങ്ങി വന്നാൽ ക്വാറന്റൈൻ എല്ലായിടത്തും നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുകയാണ് നേരമറിച്ച് കേരളത്തിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ നടക്കുന്നുണ്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും അവിടെ കാണുന്നില്ല ഇത് പ്രവാസികളോട് കേരള സർക്കാർ ചെയ്യുന്ന അവഗണനയും ക്രൂരതയുമാണ് ഇവിടെ രാഷ്ട്രീയ പരിപാടികളുണ്ട് മതപരിപാടികളുണ്ട് എല്ലാ പരിപാടികളും നടക്കുമ്പോൾ അവിടെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഒരു പ്രവാസിക്ക് മാത്രമായിട്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത് ഒരു ഖേദകരമാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ തടിച്ചു കൂടുന്ന പിന്നെ പല സംവിധാനങ്ങളും കേരളത്തിൽ നടക്കുന്നു പ്രവാസികൾക്ക് മാത്രം ക്വാറന്റൈൻ എന്നൊക്കെയുള്ള രീതിയിലൊരു പ്രചരണം അത് നാട്ടിൽ വെറുതെ ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഒരു ജനകീയ വികസന പദ്ധതികൾ ഒക്കെ വരുന്ന സമയത്ത് ഏറെക്കാലം ദുരിതമനുഭവിച്ച ഒരു ജനത അല്ലെങ്കിൽ ഒരു പട്ടണം ആ പട്ടണത്തിൽ വലിയൊരു പിന്നെ ഫ്ലൈ ഓവറോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ജനകീയമായ ഒരു മുന്നേറ്റമാണ് ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് അതിന് ആരും ആഹ്വാനം ചെയ്യാതെ ധാരാളം ആളുകൾ തടിച്ചുകൂടുന്നത് ഒരു സന്തോഷകരമായ അവസ്ഥയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം.